ഹലോ, എല്ലാവർക്കും മനത്തൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എന്നാ ഉണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് നമുക്ക് ഹെയറിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫും ഹെയർ ഫോളൊക്കെ കുറച്ച് മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടി വളരാനും വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നീല അമരിയും പിന്നെ നമ്മുടെ കറ്റാർവാഴ പിന്നെ കുറച്ച് ആര്യവേപ്പില. ഇത് ഞാൻ ഫ്രഷായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്, വീട്ടിൽ തന്നെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നീര്, അതായത് അത് അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് മുടി സ്കാൽപ്പിൽ മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുമ്പോഴാണ് കഴുകി കളയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് അമരിയും കറ്റാർവാഴയും പിന്നെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഈ കറ്റാർവാഴയുടെ സൈഡിലെ മുള്ള് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ജെല്ല് ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് മുഴുവൻ അതിൻ്റെ ജെല്ല് മാത്രമാക്കണം. ഇതിൻ്റെ തൊലിയോട് കൂടെ അരച്ച് ചേർക്കാം, പക്ഷേ അങ്ങനെ ചേർത്താൽ സ്കാൽപ്പിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ചെറിയ ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ജെല്ല് മാത്രമാക്കി എടുക്കുന്നത്. ഇതിൻ്റെ ജെല്ല് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പറിച്ച് വെച്ചിരുന്ന ആര്യവേപ്പിൻ്റെ ഇലയാണ്. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന കുരുക്കൾ, ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ആര്യവേപ്പ് സഹായിക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ. മുഖക്കുരു, മുഖത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറിച്ച് വെച്ചിരുന്ന നമ്മുടെ നീല അമരിയുടെ ഫ്രഷ് ഇലകൾ നന്നായിട്ട് കഴുകി അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്കൊരു പാക്ക് പോലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ ഇതൊരു ലിക്വിഡ് ഫോമിലേക്കാണ് ആക്കി എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം പോലെ അതിൻ്റെ ഒരു നീരാണ് ഞാൻ പിഴിഞ്ഞെടുത്തേക്കുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്താലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ തണുപ്പിൻ്റെ പ്രശ്നം, ഇപ്പോൾ ഒന്നാമത് മഴയാണ്, പിന്നെ ചുറ്റിനും കൊറോണയാണ്, അതുകൊണ്ട് വെറുതെ പനി വിളിച്ച് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ കുളിക്കുമ്പോൾ അങ്ങ് കഴുകിക്കളയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ പാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചെറിയ പാട്ടൊക്കെ നമ്മുടെ താരനുള്ളവരാണ്, അതിൻ്റെ ചെറിയ പാട്ടൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ പറ്റി പിടിച്ചിരുന്നാൽ അതും പിന്നെ ഒരു റിവേഴ്സ് എഫക്റ്റായിട്ട് വരും. അതുകൊണ്ടാണ് ഞാനിത് ലിക്വിഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത ഈ പേസ്റ്റ് ഞാൻ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ നീര് നന്നായിട്ട് ഒരു ബൗളിലേക്ക് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബൗളിലേക്ക് അതിൻ്റെ നീര് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അങ്ങ് നിങ്ങളുടെ മുടിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നീലാമരി മൈലാഞ്ചി ചേർത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഹെയർ ഓയിലാണ്. എണ്ണ ചൂടാക്കാതെ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ എണ്ണ ഞാൻ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്തിട്ടാണ് ഈ ലിക്വിഡ് എൻ്റെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം. ഒരു 10 മിനിറ്റ് വെച്ചാലും മതി, തണുപ്പായതുകൊണ്ട് ഒരുപാട് നേരം വയ്ക്കാം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറൻസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.